ഇന്ന് മൊബൈൽ വളരെയധികം സുരഭിരമായി കൊച്ചുകുട്ടികളുടെ കയ്യിൽ വരെയുണ്ട്. അത്തരം രീതിയിൽ തട്ടിപ്പും വളരെയേറുകയാണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു 4 പേരുടെ മരണത്തിന് കാരണമായി മാറിയത്. ഓൺലൈൻ ആപ്പ് വായ്പ സംഘം ഭീഷണിപ്പെടുത്തിയതിനെ തുടർന്ന് മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്ത കടമക്കുടിയിലെ ദമ്പതികളെ മരണശേഷവും വിടാതെ ലോൺ ആപ്പുകൾ പിന്തുടരുന്നു. മോർഫ് ചെയ്ത അശ്ലീല ഫോട്ടോ അയച്ച് ലോൺ ആപ്പുകളുടെ ഭീഷണി തുടരുകയാണ്. ഇപ്പോൾ കൂട്ടുകാരെയും അടുത്ത സുഹൃത്തുക്കളെയുമാണ് പിടിച്ചിരിക്കുന്നത്. മരിച്ച നിജോയുടെ ഭാര്യയുടെ മോർഫ് ചെയ്ത ഫോട്ടോകളാണ് ബന്ധുക്കളുടെ ഫോണിൽ അയക്കുന്നത്. ഇന്ന് രാവിലെയും ബന്ധുക്കളുടെ ഫോണുകളിൽ ഫോട്ടോകളെത്തി ബന്ധുക്കൾ പറഞ്ഞു. കൂട്ടാത്മഹത്യയിൽ ഓൺലൈൻ ആപ്പിനെതിരെ വരാപ്പുഴ പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. എന്നാൽ ഭീഷണി ഇപ്പോഴും തുടരുകയാണെന്ന് സഹോദരൻ ടീജോ പറഞ്ഞു. എറണാകുളം ജില്ലയിലെ കടമക്കുടിയിൽ ഒരു കുടുംബത്തിലെ 4 പേരെ കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കടമക്കുടി മാണശ്ശേരി വീട്ടിൽ നിജോ, ഭാര്യ ശില്പ, മക്കളായ 7 വയസ്സുകാരൻ ഏബൽ, 5 വയസ്സുകാരൻ ആരോൺ എന്നിവരുടെ മൃതദേഹങ്ങളാണ് വീടിന് മുകളിലത്തെ മുറിയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക പ്രയാസമാണ് ആത്മഹത്യയിലേക്ക് എത്തിയതെന്നായിരുന്നു വിവരം. കടബാധ്യതയും സാമ്പത്തിക പ്രശ്നങ്ങളും ആത്മഹത്യയ്ക്ക് കാരണമെന്ന നിഗമനത്തിലും എത്തിയിട്ടുണ്ട് പോലീസ്. അതിനിടയിലാണ് മരിച്ച യുവതി ഓൺലൈൻ ആപ്പ് വഴി എടുത്ത വായ്പ തിരിച്ചടച്ചിട്ടില്ല എന്നാരോപിച്ച് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ച വിവരത്തിൽ അറിയുന്നത്. യുവതിയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങളും ലോൺ അടയ്ക്കാൻ സമ്മർദ്ദം ചെലുത്തുന്ന തരത്തിലെ ഓഡിയോ സന്ദേശങ്ങളും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഫോണുകളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പുറമെ ചിത്രം പ്രവചിച്ചതായി അറിഞ്ഞതോടും കൂടിയാണ് യുവതിയും ഭർത്താവും കടും കൈക്ക് മുതിർന്നത്. അതേസമയത്ത് സംസ്ഥാനത്ത് ഓൺലൈൻ ലോൺ തട്ടിപ്പുകൾ പെരുകുന്നുവെന്ന് സൈബർ സെൽ പറയുന്നു. ഈ വർഷം ഇതുവരെ 1440 പരാതികളാണ് ലഭിച്ചത്. തട്ടിപ്പിനിരയാകുന്നവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണെന്നും സൈബർ സെൽ വ്യക്തമാക്കുന്നു. കൊച്ചിയിലെ കൂട്ടാത്മഹത്യയ്ക്ക് കാരണം ലോൺ കെണിയാണെന്ന പരാതിക്ക് പിന്നാലെ ആശങ്കപ്പെടുത്തുന്ന കണക്കുകൾ പുറത്തുവരുന്നു. കേരളത്തിലെ ഈ വർഷം ഇതുവരെ പോലീസിന് ലഭിച്ചത് 14,897 ഓൺലൈൻ തട്ടിപ്പരാതികളാണ്. ഇതിൽ 10% ലോൺ ആപ്പുകളെ സംബന്ധിച്ചിട്ടുള്ളതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇന്റർനെറ്റിൽ ലോൺ എന്ന് തിരിഞ്ഞാൽ ആപ്പുകൾ പരസ്യമെത്തും. ലോണിലെ ലൊക്കേഷനിലും കോണ്ടാക്റ്റും ഫോട്ടോസും പങ്കിടാൻ അനുവാദം നൽകുന്നതോടെ സെക്കൻഡുകൾക്കുള്ളിൽ ലോൺ റെഡിയാകും. തിരിച്ചടവ് മുങ്ങിയാലും ചിലപ്പോൾ തിരിച്ചടവ് പൂർത്തിയാക്കിയാൽ പോലും പണം ആവശ്യപ്പെട്ട് ലോൺ ആപ്പുകൾ ഭീഷണിപ്പെടുത്തും. പണം നൽകിയില്ലെങ്കിൽ അശ്ലീല ചിത്രങ്ങളിൽ മുഖം മോർഫ് ചെയ്ത് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും. ഈ ചതിയിൽപ്പെടുന്നവരിലധികവും സ്ത്രീകളാണ്. അതേസമയം സഹകരണ ബാങ്കുകളും തൊഴിലാളി സംഘങ്ങളും സജീവമായതിനാൽ ഇതര സംസ്ഥാനങ്ങൾ അപേക്ഷിച്ച് കേരളത്തിൽ ഓൺലൈൻ ലോൺ തട്ടിപ്പ് വളരെ കുറവാണെന്നും സൈബർ പോലീസ് തന്നെ അറിയിക്കുന്നു. 25 പരാതികളിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ അന്വേഷണം നടത്തി വരികയുമാണെന്ന് പോലീസ് സംഘം തന്നെ ഇപ്പോൾ പ്രേക്ഷകരെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവർ 4 പേരുടെ കാര്യത്തിലാണെങ്കിലും കൂടുതൽ വിഷമിക്കേണ്ട എന്നും പോലീസ് അന്വേഷണം കണ്ടെത്തി അതിന് വേണ്ടത് ചെയ്യുമെന്നും പറയുന്നു. അന്വേഷണം പലപ്പോഴും സാങ്കേതിക പരിമിതികളിൽ തട്ടി പൂർത്തിയാകാനാകാതെ പോവുകയായിരുന്നു. അത്യാവശ്യത്തിന് പണം ഒപ്പിക്കാൻ എടുക്കുന്ന ഓൺലൈൻ ലോണുകൾ തന്നെ ജീവൻ കവർന്നെടുക്കാനാണ് നിലവിലെ കാഴ്ച. ഇത്തരം ഇടപാടുകളിൽ അതീവ ശ്രദ്ധ വേണം. ഒപ്പം നിയമ നടപടികൾ ശക്തമാക്കുക കൂടിയാണ് തട്ടിപ്പുകൾ നിയന്ത്രിക്കാനുള്ളതായി പോംവഴിയുണ്ടത്.